ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും, ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇത്. അതും കൂടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 75% പേരും ഇതൊന്നും ചെയ്യാൻ പോണില്ല. അവരിങ്ങനെ വെറുതെ വീഡിയോ ഇരുന്ന് കാണും, അല്ലെങ്കിൽ ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഹൗ ആർ യു. ഇന്ന് നമ്മൾ വേറൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രാമർ ക്ലാസ്സോ ഇംഗ്ലീഷ് ലെസൺസോ അല്ല. നമുക്ക് കുറച്ച് മുന്നേ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഉണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മുന്നേ കുഞ്ഞു കുട്ടികൾക്കുള്ള റൈറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലസ് ടു ആൻഡ് എബവ് അല്ലെങ്കിൽ ഒരു ഹൈസ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം മുതിർന്ന കുട്ടികൾക്ക് അവർക്ക് നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് ഇല്ല. എന്നാൽ ദേ വോണ്ട് ടു മേക്ക് മോർ ബ്യൂട്ടിഫുൾ ദെയർ ഹാൻഡ് റൈറ്റിംഗ്. നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് ഇല്ലാന്ന് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു വീഡിയോ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്, ടിപ്സ്. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് ഇന്റർനെറ്റിലോ യൂട്യൂബിലായാലും അതുപോലെ തന്നെ ഗൂഗിളൊക്കെ ഇങ്ങനെ കുറേ നോക്കി ടിപ്സ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലൊക്കെ ഇഷ്ടംപോലെ ടിപ്സുകളൊക്കെ നല്ല മനോഹരമായിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ, വായിക്കാനും അല്ലെങ്കിൽ കാണാനൊക്കെ നല്ല രസമുണ്ട്, ഇങ്ങനെ നല്ല നല്ല ടിപ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നി ഒരു 75% പേരും ഇതൊന്നും ചെയ്യാൻ പോണില്ല. അവരിങ്ങനെ വെറുതെ വീഡിയോ ഇരുന്ന് കാണും, അല്ലെങ്കിൽ അതിരുന്ന് വായിക്കുന്നല്ലാതെ അതിലൊരു 75% ആൾക്കാരും അതുപോലെ ഒന്നും ചെയ്യൂല, യാതൊരു ഇമ്പ്രൂവ്മെന്റും അവിടെ സംഭവിക്കില്ല. അപ്പൊ ഞാൻ ഇതെല്ലാം കൂടി വായിച്ചെടുത്ത് എന്റെ കുറച്ച് ടിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇന്ന് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാണ്. ഒന്ന് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വലിയ ബോറടി ഒന്നും ഇല്ലാതെ തന്നെ അതിനുവേണ്ടി ഒരു പ്രത്യേക സമയമൊന്നും നമ്മൾക്ക് കണ്ടെത്തേണ്ട. ഓക്കെ, അപ്പൊ അതെന്താന്ന് നോക്കാം. ആദ്യം ഈ ടിപ്സിലേക്ക് കടക്കുന്നതിനെ പോലെ ചെറിയൊരു കാര്യം പറയട്ടെ. എപ്പോഴും ഇപ്പൊ നമ്മളെപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഇപ്പൊ ഒരു ടീച്ചർ നോട്ട് പറയുന്ന സമയത്ത് ക്ലാസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോട്ട് ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ലെക്ചർ നോട്ട് എഴുതണം, ഈ വക സന്ദർഭങ്ങളിലൊന്നും ഹാൻഡ് റൈറ്റിംഗ് ബോധേടാവേണ്ട കാര്യമില്ല. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാനുള്ള, വായിക്കാൻ മനസ്സിലാവുള്ള പാകത്തിൽ എഴുതുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇനിയിപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഹാൻഡ് റൈറ്റിംഗ് കണ്ടാൽ അറിയാം ഒരാളുടെ സ്വഭാവം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ ഒത്തന്റിസിറ്റി ഒന്നും എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ അത് അങ്ങോട്ടൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. എപ്പോഴും ഒരു ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു ഐഡന്റിറ്റി കൂടിയാണ്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. എന്ന് കരുതി എല്ലാവരും എഴുതുന്ന ഹാൻഡ് റൈറ്റിങ്ങിനും ഓരോരോ വ്യത്യസ്ത മുഖങ്ങളാണ്. ആ ഉള്ളതിനെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു നിരാശയുടെ ഒരു ഭാവം ആർക്കും ഉണ്ടാവരുത്. അയ്യോ മോശം ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ എനിക്കുന്നല്ല. നമുക്കത് യെസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഉള്ളത് ഒന്നും കൂടി മനോഹരമാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളൊരു പ്രാക്ടീസിന് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ടത് വളരെ സാവധാനമാണ് നിങ്ങൾ എഴുതാനായിട്ട് തുടങ്ങേണ്ടത്. വളരെ റൈറ്റ് സ്ലോവ്ലി, അതായത് വളരെ സാവധാനം തന്നെ പ്രാക്ടീസ്, അതായത് പ്രാക്ടീസിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്പീഡ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ ഓരോ റൈറ്റിംഗ് ആക്ടിവിറ്റീസ്, റൈറ്റിംഗ് ആക്ടിവിറ്റീസിന് പ്രാക്ടീസ് ചെയ്യുക. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, ഇപ്പം കേഴ്സീവ് റൈറ്റിംഗ് എഴുതുന്നത് നമുക്കറിയാം. നമ്മൾ കൊച്ചിലേ കേഴ്സീവ് റൈറ്റിംഗ്, ഞാനൊന്നും കേഴ്സീവ് റൈറ്റിംഗ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷെ ഇപ്പത്തൊക്കെ ക്ലാസ്സില് കെ ജി മുതൽ തന്നെ കേഴ്സീവ് റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പം കേഴ്സീവ് റൈറ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു ഐഡിയയാണ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. അതായത് വെറുതെ സമയം, പിന്നെ കുറെ നേരം നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണ്ടേ, ഒരു ഇച്ചിരി നേരം ഒരു കേഴ്സീവ് ബുക്ക് എടുത്ത് അതിങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എഴുതിക്കൊണ്ട് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഈവൻ ഞാൻ എന്റെ കുട്ടികളുടെ പഴയ ബുക്കുകൾക്ക് ഞാൻ എഴുതാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ് അത് കേഴ്സീവ് റൈറ്റിംഗ് എഴുതാനായിട്ട്. അപ്പൊ അങ്ങനെ താല്പര്യമുള്ള എഴുതുക വളരെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള സൂപ്പർ ടിപ്പാണ്. ഇനി ഒരു ഒട്ടുമിക്ക പേർക്കും കേഴ്സീവ് റൈറ്റിംഗ് ബുക്കൊക്കെ കണ്ട ദേഷ്യം വരും. അപ്പൊ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, നിങ്ങളൊരു ആൽഫബറ്റ് തിരഞ്ഞെടുക്കുക. ഓരോ ദിവസവും ഒന്നോ രണ്ടോ ആൽഫബറ്റ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ മാക്സിമം ഇമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ മാക്സിമം റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റണ പോലെ എഴുതുക. ഫുള്ള് എ ടു സെഡ് എഴുതണമെന്നില്ല. ഇന്നിപ്പോ ഒരു രണ്ട് ആൽഫബറ്റ് നിങ്ങൾ തിരഞ്ഞെടുത്തു, ഒരു പെന്നും പേപ്പറും എടുക്കും. എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുക പെൻസിലാണ്. അപ്പൊ എന്തുകൊണ്ടാ പെന്നും പെൻസിലും പ്രിഫർ ചെയ്യുന്നതിൽ വല്ല വ്യത്യാസമുണ്ടോ? പെന്ന് തന്നെയാണോ ആദ്യം എടുക്കേണ്ടത്, പെൻസിൽ തന്നെയാണോ ആദ്യം എടുക്കേണ്ടത്? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ അതൊക്കെ നോക്കി നോക്കി എനിക്ക് എവിടെയാണ് ഒരു സ്പെസിഫിക് ആയിട്ട് തന്നെ ഒരു റീസണൊന്നും അതിന് കിട്ടിയിട്ടില്ല. അതായത് പെന്നും ആവാം
പെൻസിലും ആവും. പക്ഷെ ഗ്രിപ്പ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഗ്രിപ്പുള്ള പെന്നായാലും പെൻസിലായാലും നിങ്ങൾ അത് ചൂസ് ചെയ്തെടുക്കുക. പെന്നായാലും നോ പ്രോബ്ലം. ഓക്കെ, ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരൊറ്റ പെന്നേ ഉണ്ടാവുള്ളൂ, അത് സെല്ലോ ഗ്രിപ്പർ ആയിരുന്നു. ഇന്നിപ്പോൾ സെല്ലോ ഗ്രിപ്പർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഏത് പെൻ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പെൻ എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് എപ്പോഴും പെൻസിൽ യൂസ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ എന്താ അറിയില്ല, ഞാൻ എപ്പോഴും പെൻസിലുകൊണ്ട് ഇങ്ങനെ എഴുതുമ്പോൾ എനിക്ക് നല്ല കുറച്ചും കൂടി നല്ല ഭംഗിയിലെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് എഴുതാൻ പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടും പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ പെൻസിലൊക്കെ പിടിക്കുമ്പോൾ, അതൊക്കെ ബിഗിനേഴ്സിന് കുട്ടികളിലൊക്കെ എഴുതാന്ന് വെച്ചെങ്കിൽ അതൊക്കെ പിടിക്കുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട്, ഈ രണ്ട് നമ്മുടെ ഈ തമ്പും തള്ളവരലും ഈ ഇതും കൂടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ മിഡിൽ ഫിംഗറിൽ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ പിടിക്കുക. അതൊക്കെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പെൻസില് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻസിലുണ്ടാവുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മയക്കാൻ പറ്റും, പെന്നുണ്ടാവുമ്പോൾ അതാവും കൊളവും. അപ്പോൾ എപ്പോഴും പെൻസിലാണ് നല്ലത് അല്ലെ. തെറ്റുകൾ തിരുത്താൻ ആഗ്രഹമുള്ളവർ പെൻസിൽ ഉപയോഗിക്കുന്നതാണ് പറയുക. എനി ഹൗ, അപ്പൊ നമ്മുടെ പോയിന്റ് എന്തൊക്കെയായി, സാവധാനം എഴുതി തുടങ്ങുക, അതുപോലെ തന്നെ ഏതെങ്കിലും ആൽഫബറ്റ്സ് പിക്ക് ചെയ്യുക, അതിനെ റിപ്പീറ്റ് ചെയ്യുക, ഇമുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞത്, ഇപ്പോ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ് വിചാരിച്ചോ, മീൻസ് വേണം ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു പാട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രീ ടൈം, ഇതിനുവേണ്ടി നിങ്ങൾ പ്രത്യേക സമയമൊന്നും കണ്ടെത്തണ്ട. പെന്നെടുക്കുക അല്ലെങ്കിൽ പെൻസിൽ എടുക്കുക, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പാറ്റേൺ വരക്കാൻ പറ്റും. നല്ലും എഴുതാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉള്ള ആളാണ് വെച്ചെങ്കിൽ പാറ്റേൺ ചെയ്യുക. അതായത് ഇപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ റാ റാ പോലെ കണ്ട ഇത് ഇതേപോലെ ഓരോ പാറ്റേൺസുകൾ, ഓരോ പാറ്റേൺസ് ഇങ്ങനെ വരച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാല് റൗണ്ട് സർക്കിൾ ഇടുക, എട്ട് എട്ട് പോലത്തെ പാറ്റേൺസ് നിങ്ങളുടെ കൈ ഇങ്ങനെ പാറ്റേൺസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് മൂവി കാണാം, എന്തൊക്കെ ചെയ്യാം. എപ്പോഴും എനിക്കുള്ള ഒരു ഹോബി, ഞാൻ ഫോൺ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന കാര്യം, ഞാൻ അങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കയ്യിൽ പെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയോ വരച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. അപ്പൊ ഇതിനൊന്നും നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തുന്നില്ല, മനസ്സിലായി. നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുകൂടി നമ്മുടെ അത് നമ്മുടെ കൈയിന്റെ മസിൽസിനും ആ വിരലിനൊക്കെ ഒരു നല്ലൊരു എക്സസൈസും ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുവാനും ഒക്കെ ബെസ്റ്റാണ് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ ഇത് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മനോഹരമായിട്ട് എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടികളോട് പറയും, ഡാൻസ് പഠിക്കുന്ന കുട്ടികളോട് പറയും, ബോഡിക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടണം. അപ്പം നമ്മൾ ആദ്യം കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ വിരലുകളൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട്, മസിൽസൊക്കെ ഒന്ന് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാറ്റേൺ പരിപാടി. അങ്ങനെ വരയ്ക്കുക വരയ്ക്കുക. കണ്ടിട്ടില്ലേ പണ്ടൊക്കെ നമ്മൾ പുസ്തകത്തിൻ്റെ ആദ്യം ഇങ്ങനെ നാ 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 പോലെയും റാ റാ പോലെ ഒക്കെ ഇങ്ങനെ എഴുതി പോയിണ്ടല്ലോ, അതേ പരിപാടി തന്നെ അവിടെയും ഇഷ്ടമുള്ള പാറ്റേൺസ് നിങ്ങൾ വരച്ചുകൊണ്ടിരിക്കുക. ഇറ്റ്സ് എൻ എക്സസൈസ് ഫോർ യുവർ മസിൽസ്, ഐ മീൻ ഫിംഗർ മസിൽസ് ആൻഡ് ഓൾ. സോ അത് അടുത്തൊരു ടിപ്സ്. ഓക്കെ, ഇനി അപ്പൊ ഇതൊക്കെ എക്സസൈസുകളാണ് അല്ലെങ്കിൽ ടിപ്സുകൾ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആത്മാർത്ഥമായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതണം. അപ്പൊ ഇവിടെ രണ്ട് കാര്യമാണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ആദ്യം ഞാൻ നിങ്ങളടുത്ത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, എന്നും നമ്മൾ ഒരു കിടക്കുമ്പോഴായിട്ട് മുന്നേ എപ്പോഴും നിങ്ങൾക്ക് സൗകര്യം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ എഴുതുന്നൊരു ശീലം, ഡയറി എഴുതുന്ന ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഒരു രണ്ട് മൂന്ന് ലൈനെങ്കിലും നിങ്ങൾ ആദ്യം എഴുതാൻ തുടങ്ങുക. ഓക്കെ, ആ എഴുത്ത് അതിൽ നിന്ന് അപ്പം നമ്മൾ നമ്മുടെ സമയം എടുത്തിട്ടാണല്ലോ ഇത് എഴുതുന്നത്, അപ്പം അതിന് വേണ്ടി ഇരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യുക, സ്ലോലി മനസ്സുകൊണ്ട് തന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗ് വരണമെന്നൊക്കെ വിചാരിച്ചിട്ട് സമയമെടുത്തിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾക്ക് എഴുതാൻ നല്ല മടിയുള്ളവരുണ്ടാവും. അത് ഇത് ഈ എഴുത്ത് പരിപാടി നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും, ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയാണ് ഇത്. ഹാൻഡ് റൈറ്റിംഗ് മാത്രമല്ല നമ്മുടെ റൈറ്റിംഗ് സ്കില്ലും ലാംഗ്വേജ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സൂപ്പർ ഐഡിയാണ്. അപ്പൊ എപ്പോഴും കിടക്കണേണ്ട രണ്ട് കുറച്ച് നേരം മുമ്പ് എന്തെങ്കിലും ഒരു മൂന്ന് ലൈന് രണ്ട് ലൈൻ എഴുതുക, പിന്നെ അങ്ങനെ അങ്ങനെ എഴുതി. അപ്പൊ ആദ്യമൊക്കെ ലാംഗ്വേജിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കുറെ എഴുതാൻ. പിന്നെ ഒരു ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു പാരഗ്രാഫ് എഴുതാനൊക്കെ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, നിങ്ങളെ തന്നെ പറയാതെ തന്നെ എഴുതി പോകുമ്പോൾ ഒരു പാരഗ്രാഫ്, ഒക്കെ ചെറിയൊരു സംഭവം, ഇന്ന് നിന്ന് ഒരാളെ കണ്ടു സംസാരിച്ചു, നിങ്ങൾക്ക് ഇന്നുണ്ടായ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇതിനെ കുറച്ചൊക്കെ എഴുതുക. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഈ പറഞ്ഞ പോലെ എല്ലാ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാനുള്ള സൂത്രപ്പണിയും കൂടിയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യണം, ഞാൻ എഴുതുന്നത് നല്ല ഹാൻഡ് റൈറ്റിംഗിലായിരിക്കണം. അപ്പൊ ഹാൻഡ് റൈറ്റിംഗിന് വേണ്ടി തന്നെയും കൂടിയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സമയമോ കണ്ടെത്തേണ്ടതില്ല, നമുക്ക് ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പൊ ഇത് പറഞ്ഞു ഞാൻ അധികമൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത്
ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഫോളോ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ ആവശ്യപ്പെട്ടവരും ഇത് തീർച്ചയായിട്ടും കണ്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഈസ് പ്രാക്ടീസ് 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 ഓൾവേസ് പ്രാക്ടീസ്. ഓക്കെ, സോ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വല്ല മാറ്റം ഉണ്ടെങ്കിൽ അതും ദയവ് ചെയ്തിട്ട് പിന്നീടുള്ള വീഡിയോസിൻ്റെയൊക്കെ കമൻറ്റ്സ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണമെന്നും കൂടി ഞാൻ പറയുകയാണ്. ഓക്കെ, സോ എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല മനോഹരമായ ഹാൻഡ് റൈറ്റിങ്ങും മനോഹരമായ ജീവിതവും ഉണ്ടാവട്ടെ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും കാണും. നന്ദി, ഒരുപാട് നന്ദി. ബൈ.